സംഖ്യാപുസ്തകം 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ബിലയം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലയാമും ഓരോ പീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും, അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറഞ്ഞു കുന്നിന്മേൽ കയറി. ദൈവം ബിലയാമിന് പ്രത്യക്ഷനായി. ബിലയാം അവനോട്, ഞാൻ 7 പീഠം ഒരുക്കി ഓരോ പീഠത്തിന്മേൽ ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ഒരു വചനം ബിലയാമിന്റെ നാവിന്മേലാക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണമെന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബ്യ പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വപർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോവിനെ ശപിക്ക, ചെന്ന് ഇസ്രയേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രയേലിന്റെ കാലംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബിലയാമിനോട്, നീ എന്നോട് ഈ ചെയ്തതെന്ത്? എന്റെ ശത്രുക്കളെ ശവിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്, നീയോ അവരെ അനുഗ്രഹിക്കാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ, യഹോവ എന്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തുനിന്ന് കാണേണ്ടതിന് എന്നോടുകൂടെ വരിക, എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല, അവിടെ നിന്നും അവരെ ശപിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ക കൊടിമുടിയിൽ സോഫീം എന്ന മുൾപ്പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി 7 യാഗപീഠം പണിതു. ഓരോ യാഗപീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലയാമിന് പ്രത്യക്ഷനായി, അവന്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിന്റെ അടുക്കൽ മടങ്ങി ചെന്നു ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തുവെന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിന്റെ പുത്ര എനിക്ക് ചെവി തരിക, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രയേലിൽ കഥത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിനു തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാവൂ. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇരപിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അപ്പോൾ ബാലാക്ക് ബിലയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് ബിലയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിതു, 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു.